Hello students, in the number padikyam bonada step by step method for the determination of BH curve. BH curve varikyam bonada using step by step method. Kaina class ila namal endu padichu BH curve plot cheyan padichu using method of reversal. Ivide namal step by step method use cheynadu. Appo idinte the main part ennu parayunnathu potential divider aanu. അവിടെ റിവേഴ്സിംഗ് സ്വിച്ച് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് നോക്കുക 1, 2, 3, 4, 5 അപ് ടു 10 വരെ ടാപ്പിംഗ്സ് ഉണ്ട് അപ്പോൾ ഇവിടുത്തിൽ ഏത് പോയിന്റിൽ സ്വിച്ച് S2 വെക്കുമ്പോഴാണ് മാക്സിമം റെസിസ്റ്റൻസ് വരുന്നതെന്ന് നോക്കിക്കേ 1-ലാണോ 10-ലാണോ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ 10-ലാണെന്ന് തോന്നും സപ്പോസ് സ്വിച്ച് S2 നമ്മൾ 1-ലാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഫ്ലോ നടക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം പോസിറ്റീവ് ഇതുവഴി കയറി ഈ മാഗ്നറ്റൈസിംഗ് കോയിലിൽ കൂടി കയറി ഇവിടെ വന്ന് S2-ൽ കൂടി കയറി ഇവിടെ വന്ന് തിരിച്ചു വരുന്ന ഏതാ ഈ ഫുൾ റെസിസ്റ്ററിൽ കൂടി കയറിയിട്ടാണ് സോഴ്സിൽ കൂടി തിരിച്ചു വരുന്നത് സോ 1-എന്ന് പറയുന്ന പോയിന്റിൽ ഇടുമ്പോഴാണ് എന്ത് വരുന്നത് മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എവിടെ ഇടേണ്ടത് സ്വിച്ച് S2-നെ നമ്മൾ 1-ലോട്ട് ഇടുക അപ്പോൾ 1-ലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഉള്ള വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ വെച്ച് കണ്ടുപിടിക്കുക B1 കണ്ടുപിടിക്കുക നമുക്കറിയാം B1 ഈസ് ഈക്വൽ ടു 5-1 ഡിവൈഡഡ് ബൈ A ആണ് ആൻഡ് ഓൾസോ H1 കണ്ടുപിടിക്കുക H1 ഈസ് N I1 ബൈ L ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം സ്വിച്ചിനെ S2 എന്ന് പറയുന്ന സ്വിച്ചിനെ 2-ലോട്ട് ഇടുക വരുന്ന ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് B2 അല്ല കിട്ടുന്നത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് കിട്ടുന്നത് പുതിയൊരു ഫ്ലക്സ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് 1-ലുള്ള ഫ്ലക്സിനേക്കാളും എത്രമാത്രം കൂടുതൽ ഫ്ലക്സ് അവിടെ ഉണ്ടായെന്നാണ് കാണിക്കുന്നത് എത്ര ഫ്ലക്സ് ഇൻക്രീസ് ആയെന്നാണ് കാണിക്കുന്നത് സോ B2 എന്ന് പറയുന്നത് B2 ഈസ് ഈക്വൽ ടു B1 നേരത്തെ കണ്ടുപിടിച്ച B1 പ്ലസ് ΔB ഇപ്പം നമ്മളൊരു ബി കണ്ടുപിടിക്കും അല്ലേ അതിനെ ΔB എന്ന് വിളിക്കണം അതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ B1-ലോട്ട് ഇപ്പം കിട്ടിയ ബി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് B2 കിട്ടുന്നത് സിമിലർലി H2 ഈസ് ഈക്വൽ ടു നേരത്തെ കിട്ടിയ H1 പ്ലസ് ΔH കഴിഞ്ഞ മെത്തേഡ് ഓഫ് റിവേഴ്സലി നമുക്ക് B1, H1, B2, H2 അങ്ങനെ കിട്ടുമായിരുന്നു ഇവിടെ ചേഞ്ച് ആണ് കിട്ടുന്നത് സിമിലർലി നമ്മൾ 3-ലോട്ട് ഇടുമ്പോൾ നമുക്ക് ഒരു ബി കിട്ടും എച്ച് കിട്ടും അതും ചേഞ്ച് ആണ് സോ B3 എന്ന് പറയുന്നത് എന്താ നമുക്ക് മുമ്പേ കിട്ടിയ B2 പ്ലസ് ΔB ആയിരിക്കും H3 എന്ന് പറയുന്നത് എന്താ H2 പ്ലസ് ΔH ആയിരിക്കും അപ്പം നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പം അങ്ങനെ ഇത് വെച്ച് നേരത്തെ മുന്നത്തെ ആയിട്ട് ഇപ്പം കിട്ടിയ വാല്യൂ ആഡ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ സ്വിച്ച് മാറ്റി 10-ലിടുമ്പം എന്ത് കിട്ടും മാക്സിമം കറണ്ട് ആണ് അതുവഴി ഫ്ലോ ചെയ്യുന്നത് ദാറ്റ് ഈസ് മിനിമം റെസിസ്റ്റൻസ് സോ നമുക്ക് അപ്പം കിട്ടുന്നത് മാക്സിമം ബി മാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓൾസോ H max കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം B max, H max ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല നേരത്തെ 9-ലിട്ടപ്പം കിട്ടിയത് പ്ലസ് ഇപ്പോൾ ഉള്ള ചേഞ്ച് ചെയ്യുമ്പോഴാണ് B max, H max കിട്ടുന്നത് അപ്പം ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫ്ലക്സിനെ കൂട്ടി BH curve പ്ലോട്ട് ചെയ്യുവാണ് ഓക്കെ താങ്ക് യു